അമ്പോ, ഒരു രക്ഷയില്ല കേട്ടോ. മരുഭൂമി വന്നിട്ട് ഇനി ഒട്ടകത്തെ കണ്ടില്ലെന്ന് പറയരുത്. ഈ കാണുന്ന ഒട്ടകം പ്രസവിച്ചിട്ട് ഒരു ദിവസമായി എന്നാണ് പറഞ്ഞു കേട്ടോ. അതിന്റെ ചോട്ടേക്ക് അതിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം കൊടുത്ത് വെള്ളവും ഫുഡൊക്കെ കൊടുത്തത്. ബാക്കി എല്ലാ ഒട്ടകങ്ങളും ഇതേകണ്ട ഒരുമിച്ച് നിൽക്കണം. അവർക്ക് വെള്ളവും തീറ്റയും എല്ലാം ഇതേകണ്ട അവിടെ വേറെ സെപ്പറേറ്റ് പാത്രത്തിലായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണം. അതേപോലെ തന്നെ ഈ ഒട്ടകത്തിന്റെ ഇറച്ചിയും പാലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുന്നു കേട്ടുണ്ട് കേട്ടോ. അത് ശരിയാണെന്ന് അറിയില്ല, അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതേ വെള്ളം ഉടുപ്പിട്ടാണ് ചേട്ടൻ കേട്ടോ ഞങ്ങളുടെ ഗൈഡ്. ഇത്ര മണിയാകുമ്പോൾ നമ്മുടെ ഫ്ലാറിന്റെ താഴെ വരും എന്ന് പറഞ്ഞ് ആ കറക്റ്റ് സമയപ്പോൾ ചേട്ടൻ താഴെ വന്നു. അതിപ്പോൾ നമ്മൾ ഫോൺ ചെയ്തു, നമ്മൾ താഴെ ഇറങ്ങി വരിക. അതുകഴിയുമ്പോൾ അവർ അവരുടെ ലാൻഡ് ക്രൂയിസർ വണ്ടിയും കൂടെയാണ്. അപ്പോൾ നേരെ വണ്ടിക്കകത്ത് കയറുക, വിട്ടു പോവുക. അതിനിടയ്ക്ക് വേറെ എങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാനൊന്നും അവർ നോക്കണില്ല. നേരെ അവർ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം അവരുടെ ക്യാമ്പിൻ്റെ അങ്ങോട്ട്. അങ്ങോട്ടത്തില്ല, അതിന് മുന്നേ ആയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ വണ്ടിയുടെ എയറൊക്കെ കളഞ്ഞ് എയറൊക്കെ സെറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടൻ എയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ ടൈം വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മണി വേസ്റ്റ് ചെയ്യണം, ഒന്നും അതിനിടയ്ക്ക് അവരൊന്നും ചെയ്യണം. നല്ല ഇതായിട്ട് ഇപ്പം അതേപോലെ തന്നെ ഈ ചേട്ടൻ മലപ്പുറംകാരനായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, ഒരു രക്ഷ, നല്ല വൈബായിരുന്നു. പുള്ളി പോണ വഴിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു തരും ആ ചേട്ടൻ. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി വൈബായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഡെസേർട്ട് ഡ്രൈവ് നോക്കി. ഇവിടെയൊക്കെ നമുക്ക് എണീച്ചുമ്പോൾ നേരെ വണ്ടി ഇറക്കി കയറ്റാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയണം അങ്ങോട്ട് കയറി പോവാൻ. അതാ അവിടെ ഒരു കുഴിയിൽ ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ പോലീസിന് വിളിക്കണ്ടേ? പോലീസ് വരുമ്പോ ചോദിക്കും എന്തറിഞ്ഞിട്ടാ നിങ്ങൾ കയറിയെന്ന് ചോദിക്കും. ആ ഫൈനുണ്ട്, നല്ല ഫൈൻ. നിങ്ങൾ അറിയാണ്ടാണ് കയറുന്നതെങ്കിൽ, നിങ്ങളൊരു എക്സ്പേർട്ട് അല്ലാതെയാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ട. നിങ്ങൾ പോയി ഡെസേർട്ടിനകത്ത് പോയി പെട്ടിട്ട് നേരം ഒരു നല്ല ഒരു നേരമല്ലാതെ ഒരു രാത്രി ചെന്ന് കയറി ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അവര് വന്ന് നിങ്ങളെ അവര് കെടുക്കാൻ പറ്റില്ല, ഞങ്ങളെ വിളിക്കും അവര്. പക്ഷെ ഞങ്ങൾ എടുത്തു തന്നാലും നിങ്ങൾക്കൊരു ഫൈൻ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ വണ്ടി എടുത്തു തന്നു കഴിഞ്ഞാൽ അവരൊരു റേറ്റ് ഇടും ഞങ്ങൾക്ക്, ആ കാശ് അവർക്ക് കൊടുക്കണം എന്ന് പറയും. അത് നിങ്ങൾ തന്നിട്ട് അവർ പോകും. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു സ്ലിപ്പ് എഴുതി തരും 2000 ദിർഹംസ് പോലീസിന്. അതായത് നിങ്ങൾ ശരിക്കും ഒരു എക്സ്പേർട്ട് അല്ലാതെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ആയിട്ട് ഫാമിലിനെ കെയർ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിനെ കെയർ ചെയ്തില്ല എന്നുള്ള നിങ്ങൾക്കൊരു വാർണിംഗ്. കച്ചവടം എപ്പോഴും നനവുള്ള പോലെ ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാണും. ആ മണലിന്റെ മുകളിലൊന്നും ഒരു സാധനം ഉണ്ടാവും. അതിന്റെ മുകളിൽ ഡെസേർട്ട് ഫിഷ് എന്ന് പറയുന്ന ലസാർ എന്ന് പറയുന്ന സാധനം മാത്രം, അത് ആളെ കടിക്കൊന്നുമില്ല, അത് നമ്മൾ തിന്നതാണ്. ക്യാമൽ റൈഡ് ഉണ്ട്. ഓക്കെ, പൊക്കോ പൊക്കോ. കാണുന്നതാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്ന ക്യാമ്പ് കാർഡ്. ഇതുവഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഒരു രക്ഷയില്ല, അന്യ വൈബ് പറഞ്ഞ അത്രയും ഇപ്രയും മുഴുവൻ നല്ല അടിപൊളി ഫോട്ടോയും പടം വരച്ച് എല്ലാം നല്ല സെറ്റപ്പ് പറഞ്ഞത്. ഇതിൻ്റെ അകത്തിട്ട് കയറി തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബ് പറഞ്ഞ് മുഴുവൻ ടെൻറ്റ് പോലെയും അങ്ങനെ ഭയങ്കര അവിടെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ ആയിട്ട്. അതിൽ ആ അവിടെ കാണുന്ന മലയൊക്കെ ഒരു രക്ഷയില്ല, അന്യ വൈബ് തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബ് പറഞ്ഞു. അതുകൊണ്ട് ഇത് ആ ക്യാമ്പിനകത്തുനിന്ന് പുറത്തിട്ടുള്ളൊരു വ്യൂ ആകട്ടെ. ഇതിൻ്റെ ബാക്ക് സൈഡ് ആ ബാക്ക് സൈഡ് ആ കുന്ന് പോലെ കാണുന്നത്, അതൊരു 90 ഡിഗ്രിയിലുള്ള ഒരു കുന്നാണ്. ഒരു രക്ഷയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 50 മീറ്ററോളം ഇങ്ങനെ പൊക്കത്തിൽ അങ്ങനെ കിടക്കും. ഒരു രക്ഷം ഇതിപ്പോൾ പിള്ളേർ ഒട്ടകത്തിനെയൊക്കെ ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത ജസ്റ്റ് ഒരു വീഡിയോ ആണ്.
സേറാമ്മൾ തകർത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക സാൻഡ് ബോർഡിലൊന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ മല എന്ന് പറയുന്നത് ഒരുമാതിരി 90 ഡിഗ്രി നിൽക്കുന്ന മലയുടെ പകുതിക്കട്ടെ ഞാൻ കയറാൻ പറ്റുള്ളൂ, ബാക്കി അങ്ങോട്ട് ഞാൻ കയറാൻ പറ്റില്ല. പക്ഷേ വേറെ പിള്ളേരെ കഴിഞ്ഞ് മുകളിൽ കയറി കേട്ടോ, രക്ഷയില്ല. ആ മലയുടെ മേളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഞങ്ങൾ പോയ ക്യാമ്പിൻ്റെ വ്യൂ ആട്ടോ അകലെ എന്നുള്ളത്. ഒരു രക്ഷയിൽ അന്യ വൈബ് ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് സേറാമോൾ അങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ആ സ്ലൈഡിംഗ് ബോർഡിനകത്ത് സ്ലൈഡ് ചെയ്ത് പോകാൻ തുടങ്ങി. അതാണ് കേട്ടോ സേറാമോൾ സ്ലൈഡ് ചെയ്ത് പോണത്. അപ്പം നേരം തന്നെ ഇപ്പം ജോക്കൂട്ടനും അതേപോലെ തന്നെ പതുക്കെ തുഴഞ്ഞൊഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഹോയ് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോണ് ഒരു രക്ഷയിലുണ്ട്. ഇതേ കണ്ട അടിപൊളിയായിട്ട് പുള്ളി സ്ലൈഡ് ചെയ്ത് കേട്ടോ. ഞാൻ നോക്കിട്ട് എന്നെ കണ്ട് പറ്റില്ല, ഞാൻ തലയും കുത്തി വീണോട്ടി. അതോടെ നമ്മൾ അപ്പം നമ്മൾ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും കേട്ടോ അബുദാബിയിൽ. ഒരു രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അവിടെ. ഇതുകൊണ്ട് വലിയ കൊട്ടാരത്തിൻ്റെ കവാടം പോലെയല്ലേ മൊത്തം പണിത് വെച്ചാണ്. ഒരു രക്ഷ വെച്ചാൽ അന്യായ സെറ്റപ്പാണ് കേട്ടോ. അത് പുറത്തു നിന്ന് തന്നെ നമുക്ക് കാണാം മുഴുവൻ ലൈറ്റും കളേഴ്സും ഇതായിട്ട്. ഈ ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് ലൈറ്റും കളറും ആ ഒരു ഇതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ മൊത്തം ലൈറ്റും കളറും ആവട്ടെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലിൻ്റെ ഇത് കണ്ട് ഇതിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ട മുഴുവൻ ലൈറ്റുകളും മുഴുവൻ കളർഫുള്ളാണ്, മൊത്തം കളർഫുള്ളായിട്ട് ഒരു വേറൊരു വൈബായിട്ടോ ഒരു രക്ഷയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നമ്മളിതൊക്കെ ഒന്ന് വൺസ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നെ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത വൈബ് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി എന്താ നമുക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കോർട്ട്, അതുപോലെ പിള്ളേർക്കാണെങ്കിൽ പോലെ ഓരോ ഒത്തിരി ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയായിരുന്നു കേട്ടോ പരുന്തിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ റോഷനി പരുന്തിനെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കണം കേട്ടോ. ഒരു രക്ഷയില്ല വെച്ചാൽ അന്യായമാണ് ഇതിൻ്റെ അകം. ഇത് കണ്ടോ മുഴുവൻ ലൈറ്റ് പല കളറിലുള്ള ലൈറ്റ്സാണ് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒത്തിരി ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതല്ല പൂങ്കണ്ടൊക്കെ പല ഇത് കണ്ട് അവിടെ തന്നെ ഉണ്ട്. പൂങ്കണ്ട് ഇത് മയിലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. അതേപോലെ പല അതുപോലെ അവിടെ ഒരു വണ്ടി ഇത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ സൈഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ പോലും ഒത്തിരി ടോയ്സ് സെക്ഷൻ, പിള്ളേർക്ക് എല്ലാവർക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ അവർ അവിടെ ആ ഈ സംഭവം അവർ ക്രിയേറ്റ് ചെയ്തങ്ങനെ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തോട്ടോ ഈ ഈവനിങ്. അടിപൊളിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.